നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ കളക്ഷൻ മാമാങ്കം. മാമാങ്കം എന്ന സിനിമയുടെ വിദേശ കളക്ഷനാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ചില സിനിമകൾ അങ്ങനെയാണ്, പുറം നാടുകളിൽ വൻ കളക്ഷൻ തന്നെ നേടിയെടുക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് GCC രാജ്യങ്ങളിൽ, ഗൾഫ് കൺട്രീസിൽ വളരെയേറെ പോപ്പുലാരിറ്റിയും കളക്ഷനും നേടാൻ സാധിച്ചിട്ടുണ്ട്. UAE 7,43,00,000 രൂപയാണ് UAE GCC രാജ്യങ്ങളുടെ കണക്കിൽ 4 ദിവസം കൊണ്ട്, അതായത് December 12, 13, 14, 15 തീയതികളിൽ മാത്രം മാമാങ്കം എന്ന സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും, ഇത് 4 ദിവസത്തെ മാത്രം കളക്ഷനാണ്. അതിൽ തന്നെ ദുബായിൽ നിന്ന് മാത്രം 4,75,00,000 രൂപയാണ് ഇതുവരെ, അതായത് ഈ 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. മറ്റു GCC രാജ്യങ്ങൾ കൂടി 2,68,00,000 രൂപ. ഇങ്ങനെയാണ് ഈ 4 ദിവസത്തെ കണക്ക്, 7,43,00,000 എന്ന കണക്ക് GCC UAE രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് മറ്റൊരു രാജ്യത്തിൻ്റെ കണക്കിലേക്ക് നമുക്ക് കടക്കാം. UK ആണ് അത്. 2 ദിവസം കൊണ്ട്, അതായത് 12-13 തീയതികളിൽ, December 12, 13 തീതികളിൽ 16,417 പൗണ്ട് അഥവാ 15,28,410 രൂപ ആണ് ഇന്ത്യൻ കണക്കിൽ 15,28,410 രൂപയാണ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ എന്ന് പറഞ്ഞാൽ 12-13 തീയതി വരെ. അതിനുശേഷമുള്ള കണക്കുകൾ നമുക്ക് പൂർണ്ണമായും ലഭ്യമല്ല. ഓസ്ട്രേലിയയിൽ 27 സെന്ററിലാണ് ചിത്രം റിലീസ് ചെയ്തത്. 2 ദിവസം കൊണ്ട് $37,827 ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ രൂപയിൽ 26,88,920 രൂപയാണ് 2 ദിവസം കൊണ്ട് ഓസ്ട്രേലിയയിൽ 27 സെന്ററിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. USലേക്ക് പോവുകയാണെങ്കിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 12-13 തീയതികളിൽ, December 12, 13 തീയതികളിൽ ചിത്രത്തിന് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് $50,206 ആണ്. അതായത് $35,68,014 രൂപ. ഇതെല്ലാം നമുക്ക് ലഭ്യമാക്കുന്നത് ചിത്രം ആ രാജ്യങ്ങളിൽ ഇനിയും തുടർന്നും നല്ല കളക്ഷൻ തന്നെ നേടുവാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ അവിടെയൊക്കെ 1 ദിവസമോ 2 ദിവസമോ അവരുടെ സെന്ററുകളിൽ കളിക്കുക. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, ചെറിയ ചെറിയ സൂചനകൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. വ്യക്തമായ സൂചനകൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മളുടെ ഈ ചാനൽ ആ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതായിരിക്കും. ഏതായാലും ചിത്രം 100 കോടിയിലേക്ക് എത്രയും വേഗം തന്നെ നടന്നെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കനത്ത ഡീഗ്രേഡിങ്ങിനിടയിൽ പോലും മാമാങ്കം നേടുന്ന അവിശ്വസനീയമായ വിജയങ്ങൾ കാണുമ്പോൾ ചിത്രത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണിത്. മാത്രമല്ല, ഓൾ ഇന്ത്യ കളക്ഷൻ ഇതുവരെ 35 കോടി രൂപ, അതായത് ഈ 4 ദിവസം മുമ്പത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. 12, 13, 14, 15 തീയതികളിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ കളക്ഷൻ 35 കോടി രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് മാത്രം 19 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 24 കോടി രൂപ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും 100 കോടിയിലേക്ക് മാമാകുമെന്ന മമ്മൂട്ടി ചിത്രം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമായ സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 100 കോടിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചിത്രം എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, ഇതുപോലുള്ള സിനിമകൾ വിജയിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങുകയുള്ളൂ എന്നുള്ളതും മറ്റൊരു വസ്തുതയാണെന്ന കാര്യം നമുക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് മോശമാക്കി കളയുക എന്ന പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെയേറെ മോശം പ്രവണതയാണ്. അത് മലയാള സിനിമയുടെ വളർച്ചയെ തന്നെ മുരടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ബൈ ബൈ. സി യു. ദിസ് ഇസ് ബിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.